നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് തെറ്റി മന്ദാരം, തെച്ചി മന്ദാരം എന്നും പാടുന്നുണ്ട്. ഗുരുവായൂർ കൃഷ്ണൻ്റെ ഒരു പാട്ടാണ്. ഒരു ക്ലാസ് രൂപത്തിൽ നിങ്ങൾക്കിത് ഒരു വീഡിയോ ചെയ്യാം എന്നിട്ടാണ് എൻ്റെ സ്റ്റുഡൻ്റ് കൈലാഷാണിത് വായിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ കൃഷ്ണ എന്ന ഒരു കൊച്ചുകുട്ടിയും ഇതിൻ്റെ കൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലാസ് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഇവർ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഗാനം ആനന്ദമേരുവി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ പഠിച്ചവർക്ക് പെട്ടെന്നത് എന്താണ് സ്വരങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഗമങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്സായിട്ട് ഇതെടുക്കാവൂ. വളരെ ബിഗിനേഴ്സിന് സ്വരം പറഞ്ഞ് കൊടുത്ത് വായിക്കുന്ന ഒരു ക്ലാസ്സിൻ്റെ രൂപത്തിൽ അല്ല ഇത് പോകുന്നത്. നമുക്കൊന്ന് കാണാം. Thank you.
ബേസ് ലൈൻസും സ്വരങ്ങളൊക്കെ വരുന്നത്. ഇതിന് കുറച്ചുകൂടെ എക്സ്പേർട്ടാണ് നമ്മളെ ആനന്ദപൈരവി എത്രത്തോളം അറിയുന്നുണ്ടോ അതനുസരിച്ച് അതിൻ്റെ കുറേ കൂടെ ഭാവങ്ങളും അതിൽ വായിക്കുന്ന ചില രീതികളൊക്കെ അല്പം മാറി തരും. നമുക്ക് ആനന്ദപൈരവി അറിയാമെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് അങ്ങ് കുറേ സംഗതിയിട്ട് അതിനെ മോശമാക്കാൻ പോകരുത്. ഇതൊക്കെ ഡിവോഷണലും കുറച്ചുകൂടെ എന്ന് പറയും ഒരു എല്ലാവർക്കും അറിയാവുന്ന പാടാൻ വളരെ എളുപ്പമുള്ള മനോഹരമായിട്ടുള്ളതാണ്. അപ്പം അതിനെ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുക്കരുത്. അപ്പം അതിന് സിമ്പിളായിട്ട് നമ്മൾ കൊച്ചുകുട്ടികൾ മുതൽ പാടുന്നതാണ് അത് ഏറ്റവും. അപ്പം അത് നമ്മൾ അതേ രീതിയിൽ അല്പം സംഗതികൾ മാറ്റുക, അല്ലെങ്കിൽ അല്പം കുറച്ചുകൂടെ ഈ ചെറിയ ഗമത്തിൻ്റെ വേരിയേഷൻ ഉണ്ടാക്കുക. അതൊക്കെ അവരുടെ കഴിവനുസരിച്ച് കുറേ നമുക്ക് കേൾക്കാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഈ വലിയൊരു വായിച്ചത്, കുട്ടികൾ പാടിയത്, കവർ അടിച്ചത്, ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഇതൊക്കെ. പതിവ് അതിലും ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ജീവൻ അതിൻ്റെ ത്രെഡ് കളയാതെ വേണം നമ്മൾ ഇതൊക്കെ അതിലോട്ട് ചെയ്യാനായിട്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് കേട്ട് കുറച്ച് ആനന്ദപൈരവി വരെ പഠിച്ചവർ അല്ലെങ്കിൽ ആനന്ദപൈരവി ആകെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇതിനെ കേട്ട് അതിനെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ച് നോക്കുക. ഇതിനെ കൂടുതൽ ഇങ്ങനെ സ്വരമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആ ഭാവങ്ങൾ കുറേ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇത്തരം പാട്ടുകൾ ഇങ്ങനെ വായിച്ച് ക്ലാസ് പോലെ കാണിച്ചത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ വരാം. നിങ്ങൾ കുറച്ചുകൂടെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് സ്വരങ്ങളും ഈ എല്ലാ സ്വരങ്ങളും കയ്യിൽ വഴങ്ങുന്ന പോലത്തെ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ എളുപ്പമായിരിക്കും.